മലപ്പുറം തിരൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടറായിട്ടാണ് ആദ്യ നിയമനം. ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി ലഹരിക്കെതിരെ ബോധവൽക്കരണം ഊർജിതപ്പെടുത്തുമെന്ന് ഒ സജിത പറഞ്ഞു. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ഇൻസ്പെക്ടർ അറിയിച്ചു. തൃശൂർ തൈക്കാട്ടുശ്ശേരി സ്വദേശിയാണ്. ഞാൻ എക്സൈസ് വകുപ്പിൽ 2014 ജോയിൻ ചെയ്തത്. അതിനുശേഷം എക്സൈസ് ഇൻസ്പെക്ടറായി ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂർ റേഞ്ചിലായിരുന്നു ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാസം ജൂലൈ 4 ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ റേഞ്ചിൻ്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇനി തുടർന്നും മലപ്പുറം ജില്ലയിലെ പ്രവർത്തനത്തിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇവിടെയും പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇവിടെയും അത് തന്നെ ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം. സർ, ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികളിലും അതുപോലെ തന്നെ ഈ ലഹരി ഉപയോഗങ്ങൾ കൂടി വരുന്നതായിട്ട് ഇങ്ങനെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ എക്സൈസ് വകുപ്പ് ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോൾ അതിനൊക്കെ വേണ്ടി. അപ്പോൾ അതെങ്ങനെയാണ് ഇപ്പോൾ ഇനിയും അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും അത് 2020-21 കാലഘട്ടത്തിൽ കൊറോണയെ തുടർന്നാണ് കുറച്ച് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പിന്നാക്കം പോകേണ്ടി വന്നത്. സ്കൂളുകളെല്ലാം അതിൻ്റെ എല്ലാ രീതിയിലും പ്രവർത്തനം ആരംഭിച്ചതിനെ തുടർന്ന് ഇനി ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെയും അതുപോലെ തന്നെ വിമുക്തിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജിതമാക്കാൻ തന്നെയാണ് മുകളിൽ നിന്നുള്ള നിർദ്ദേശം ആയതനുസരിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. കറൻ്റ് ഇപ്പോൾ ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് SPC കുട്ടികളുമായി ബന്ധപ്പെട്ട്. അവർ ഒരു സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള ആളുകളുമായി സംസാരിച്ച് ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചും അതുപോലെയുള്ള അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യനെയർ പൂരിപ്പിച്ച് ഉള്ള ഒരു പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലഹരിവിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളും റെഡ് ക്രോസ് സ്കൂളിലെ വിവിധ തരം സംഘടനകളുമായിട്ടുള്ള പ്രവർത്തനങ്ങളും എല്ലാം ഊർജിതമാക്കാൻ തന്നെയാണ് തീരുമാനം. ഈ കുടുംബശ്രീയുടെ സ്ത്രീകളെ കൂടുതൽ നമുക്കിതിൽ ബോധവൽക്കരിക്കും. കാരണം ഈ മാതാപിതാക്കളെ പലരും ഇതൊന്നും അറിയുന്നില്ല കുട്ടികളെ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ കുടുംബശ്രീ മുഖേന അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ഇതുണ്ടോ, ചെയ്യാൻ കഴിയുമോ നമുക്ക്? കുടുംബശ്രീകളുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങൾ മുൻകാലങ്ങളിൽ തൊട്ട് തന്നെ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളാണ്. കാരണം കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരാണ്. വീട്ടിലെ ഓരോ അംഗങ്ങളുടെയും ചെറിയ ചെറിയ മാറ്റങ്ങൾ എല്ലാം തിരിച്ചറിയാൻ സാധിക്കുന്ന വിഭാഗമാണ്. അതുപോലെ തന്നെ ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കൂടുതലായി അനുഭവിക്കേണ്ടി വരുന്നതും സ്ത്രീകൾ തന്നെയാണ്. അവർ അത് ഉപയോഗിച്ചില്ലെങ്കിൽ തന്നെ അപ്പോൾ സ്ത്രീകളിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് കൂടുതലായി നമുക്ക് വളരെയധികം ഉപയോഗപ്പെടുത്തി വരുന്നതാണ്. ഇനിയും തുടർന്നും ഉപയോഗിക്കുന്നതാണ്. ഇവിടെ പഴയന്നൂർ എങ്ങനെയാണ് ലഹരി ഇത് വിൽപ്പന കൂടുതലുള്ള ഒരു പഞ്ചായത്തായിട്ട് അങ്ങനെ ഒരു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? അത് ഈ റേഞ്ച് അങ്ങനെ ഒരു ഇതിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ സാറിന്? പഴയന്നൂര് ഇപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പഴയന്നൂരിലെ പുതിയ അതായത് ഇവിടുത്തെ ക്രൈം ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അധികം വളരെയധികം ലഹരിയുടെ പിടിയിലമർന്നിട്ടുള്ളൊരു പ്രദേശം ഒന്നായിട്ട് തോന്നുന്നില്ല. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി വന്നാൽ റേഞ്ചിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.